ആനൊക്കെ ചാടി കൊല്ലണ്ടായിരുന്നു ആങ്ങോടിയിൽ കാഴ്ച കുറവായതുകൊണ്ട് വേറെ എവിടെയിലേക്ക് ഇട്ട് കോള് ചെയ്യും. അപ്പോഴത്തേന് ഒരു കോഴലും പോകും. ഇത് എവിടുന്ന് കൊണ്ടുവരുന്നേ? ഇത് ഞാൻ പറഞ്ഞ കള്ളവാണ്. ഇത് സൂക്ഷിച്ച് കണ്ടിക്കണം. ഈ പേടിയ ആനയും കടുവ എന്നെയൊക്കെ ചാട്ടിക്കൊടി വന്നു. ഇപ്പോൾ എൻ്റെ ജീവൻ തന്നെ ഇത് പറയാം. ഞാൻ അവിടുത്തെ രാവിലെ വണ്ടിയിൽ കയറി അവിടുന്ന് 60 രൂപ വണ്ടി കൂലിയാണ്. അവിടെ ചെന്നറിയും കഴിഞ്ഞ് നേരിട്ട് ചെക്ക് പോസ്റ്റിൽ പോയി സാറന്മാരെ കണ്ടിട്ട് അവിടെ കയറി എൻ്റെ പേപ്പറും ഡ്രസ്സെല്ലാം അവിടെ വെച്ചിട്ട് സാറന്മാരെ കണ്ട് സാറന്മാരെ എൻ്റെ കൂടെ ഇറങ്ങി വരും. ആനയെ പേടിച്ച് സാറന്മാർ ഇറങ്ങി വന്ന് എന്നോട് ചോദിച്ചു വെട്ടിനും പോകുന്ന പിറ്റാത്തി. ഞാൻ പറഞ്ഞു സാറേ പിറ്റാത്തിയാന്ന് പറഞ്ഞ് ഒരു സാറ് എൻ്റെ കൂടെ വന്നാൽ 5.5 വരെ എൻ്റെ കൂടെ നിൽക്കി കീറ കേട്ടാ. അന്ന് എനിക്ക് വലിയ കണ്ണ് കാണുമായിരുന്നു. അപ്പോൾ ഞാൻ ഈ കണ്ണങ്ങ് തുടയ്ക്കുമ്പം പിന്നെ കണ്ണ് മങ്ങല. അങ്ങനെ കാട്ടി പോയി ആനയും കടുവായും ഉള്ള നാട്ടിൽ പോയി ഈറെ കൊണ്ടുവന്ന് അപ്പോൾ പോസ്റ്റുകാരന്മാർ എനിക്ക് ചോറ് കാപ്പി എല്ലാം തന്ന് വണ്ടി കൂടി തന്ന് വണ്ടി എന്നെ കയറ്റി 18 ഇറക്കും. 18 വരുമ്പോൾ എനിക്ക് ജീവനാണ്. എന്ത് പുനസാറ് ഞാൻ ഈറെ വെട്ടിവെട്ടി പോകുമ്പോഴല്ലോ ആനയുടെ നല്ല കാൽപാദം കാണാം. അപ്പോൾ എന്നോട് ആ സാറ് ചോദിക്കും എന്തിനാ താമസേന പിള്ളേ അങ്ങോട്ട് പോയത്, ഇങ്ങോട്ട് വരാൻ മതിയായോ, ഞങ്ങൾ എന്തോ ചെയ്യാന്ന്. ഞാൻ പറയും പിന്നെ സാറേ ഒന്നും പറയില്ല, പാവം ഇല്ലയോ, നല്ല ഈറ് കാണുമ്പോഴല്ലോ വലിയ ഈറ വെട്ടി അങ്ങോട്ട് ഇങ്ങോട്ട് വെട്ടി കൂട്ടി കൂട്ടി കഴിഞ്ഞപ്പോഴാണ് ശരിയാണ് ഓടക്കൂട്ടിലൊക്കെ നിർമ്മിച്ചിട്ട് അവർക്കാണ് കൊടുക്കുന്നത്. അയ്യോ എൻ്റെ 18 എൻ്റെ കോടതി കൊടുക്കും, എൻ്റെ 18 എൻ്റെ പോലീസ് സ്റ്റേഷൻ കൊടുക്കും, 14 പോലീസ് സ്റ്റേഷൻ കൊടുത്തിട്ടുണ്ട്, കോന്നി പോലീസ് സ്റ്റേഷൻ കൊടുത്തിട്ടുണ്ട്. കാഴ്ചയില്ലാതെ ഈറ വെട്ടാൻ പോകുമ്പോൾ എങ്ങനെ വിശ്വസിച്ച് പോകുന്നത്? വലിയ പ്രയാസമാണ്, എനിക്ക് അന്നേരം വിഷമമാണ്. ഈ പേടിയ ആനയും കടുവ എന്നെയൊക്കെ ചാട്ടിക്കൊടി വന്നു. ഇപ്പോൾ എൻ്റെ ജീവൻ തന്നെ വലിയ പ്രയാസമാണ്. ഇതുണ്ടെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാക്കി വെച്ചാൽ വഴിയായിരുന്നു. ഇപ്പോൾ കാട്ടി പാ അതിൻ്റെ കൂടെ ഇത്രയും വലിയ പുഴുവുണ്ട്. പുഴുവിനൊക്കെ ഞാൻ ഇവിടെ വരുമ്പോൾ ഞാൻ പിറകെ കളഞ്ഞിട്ടുണ്ട്, അറിയാമോ. എന്നോട് ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ട് താമര ഈ മഴയും പിടിച്ച് കാട്ടി പോയി എങ്ങനെ. ഞാൻ പറയും ശബരിമല ഭഗവാനുണ്ട്, ആ അതുകൊണ്ട് പേടിക്കണ്ട കാട്ടി കയറുമ്പോൾ. എനിക്ക് നല്ല വിശ്വാസമുള്ളതിന് പേടിക്കണ്ട. സാധാരണ അവിടെ പോകുന്നതല്ല, ത്രാപ്പള്ളി ആനയെ കൊണ്ട് സാറേ, ത്രാപ്പള്ളി ഭാഗത്ത് അവിടെയൊക്കെ പോയാൽ ഇത് കൊണ്ടുവന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അത് അന്നാലും എനിക്ക് വില തരണ്ടായോ? ഞാൻ എൻ്റെ എനിക്ക് എണ്ണ വേണം, ഗ്യാസ് വേണം, പിന്നെ വിറവ് വേണം, കമ്പി വേണം, എൻ്റെ കട്ടപ്പാടുണ്ട്. എന്നാലും 50 ചോദിക്കുമ്പോൾ വേണ്ടി പറയാതെ വെറുതെ എനിക്ക് 50 വേണമെന്ന് എന്നോട് ചോദിക്കുന്നത് സത്യമായിട്ട് വന്നേ. ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ട് കൊടുത്താലും ഞാൻ പിന്നെ ഓർക്കുകയാണ്. ഓരോ വീട്ടിൽ 10 പൈസ 5 പൈസയുള്ള കുഞ്ഞുണ്ടല്ലോ, കുഞ്ഞുങ്ങൾ ഊതി പഠിക്കട്ടെ, അവർ അച്ഛന്മാരും മേടിച്ച് കൊടുക്കട്ടെ, അവർക്ക് വലിയ ആഗ്രഹമില്ല ഉടക്കൊടുക്കുകയാണ്. അപ്പോൾ അല്ല വലിയവർക്കല്ല കൊടുക്കുന്നത്. ഈ എനിക്ക് പെണ്ണ് കെട്ടി പിള്ളേരില്ലാത്തതുകൊണ്ട് എനിക്ക് കൂടുതൽ വിഷമമാണ് ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ. അപ്പോൾ നമ്മൾ വലിയ മനസ്സരിയും. ഞാൻ പറയും സാറേ ഈ ഇതുകൊണ്ട് കുഞ്ഞിന് കൂടെ പൈസ കുറക്കേണ്ട, 50 രൂപ ഉള്ളൂ, അതിനോട് പറഞ്ഞു കൊടുക്കണം, സരിയുമേ ഒക്കെ ഉണ്ട്, ചെറിയ പാട്ടൊക്കെ പഠിക്കാമെന്ന് ഒക്കെ പറഞ്ഞു കൊടുക്കാം. അങ്ങനെ എൻ്റെ കച്ചവടം. ഈ കുഞ്ഞിനൊന്ന് പറഞ്ഞു കൊടുത്തു മോനിക്ക് വന്നേ. ഇനി വരാൻ പറഞ്ഞു നേരത്തെ ക്യാമറ നോക്കിക്കോളാം. അങ്ങനെയാണ് ഇതാ, അല്ല ചുമ്മാ കൂടെ ഞാൻ കൊടുത്തിട്ട് വരത്തില്ല. ഇങ്ങനെ ഇങ്ങനെ അവരെ ഞാൻ വഴക്ക് വരെ പറയും, അങ്ങനെ എൻ്റെ സ്വഭാവം. നോക്കിക്കോളാം, ഞാൻ പറയും കൈയൊക്കെ വിരളൊക്കെ നൂറ്റി വെക്കാൻ പറയും, കൈ ഷൂ എല്ലാം അടയ്ക്കാൻ പറയും, അതുപോലെ തന്നെ ഈ നേരെ നിൽക്കാൻ പറയും. അങ്ങനെയൊക്കെ ആർക്ക് ഓടക്കൾ കൊടുത്താലും നേരെ ഇങ്ങനെ ചീറി രണ്ടും അടുപ്പിക്കാൻ പറയും, നേരെ ഇന്ന് ഊതാൻ പറയും, ചിരിക്കരുതെന്ന് പറയും, അതുപോലെ ഒക്കെ ഓടക്കുള്ളിൽ നല്ല വിശ്വാസം വേണമെന്നൊക്കെ പറയും. അതുപോലെ തന്നെ ചീറി രണ്ടും ഞാൻ തന്നെ കാണിച്ച് കൊടുക്കാം, രണ്ട് ചീറി അടുപ്പിച്ച് വെച്ചിട്ട് ഊതാൻ പറയും. അങ്ങനെ പഠിക്കും നൂതിക്ക് ആ പെയ്യെ പെയ്യ ഊതാ മതി ആ ആ പെയ്യോതേ ദേഹം അറിയാൻ പാടില്ല ആ ആ പെയ്യ നോദിക്കേ ചെറിയ പെയ്യ സോ സോ പെടികളെ കൊണ്ടുപോ നേരെ. സാറിന് തന്നിട്ട് കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ വന്നാൽ പോരാ. സാറേ ഇന്ന രീതി പിടിക്കണം, ഇന്ന രീതി പിടിച്ചാൽ സാറിന് ഏത് പാട്ടും പാടാം എന്ന് ഞാൻ പറഞ്ഞു തരും. പിന്നെ ഇറച്ചിയ മുട്ട തിന്ന ഏമ്പൊക്കെ വരുമ്പം വലിയ പ്രയാസമാണ്, വയറ് നിറച്ച് ഭക്ഷണം കഴിക്കരുത്, ചെറു ഉണങ്ങോ അല്ലെങ്കിൽ പച്ചവെള്ളം കുടിക്കണം, അതായത് തനി ഈറയാ, ഇതെല്ലാം പറഞ്ഞു കൊടുത്തതായത്. പിന്നെ നമ്മൾ പോകുന്ന ഉടക്കുള്ളിൽ വേറെ കൊടുക്കാൻ പാടില്ല, വീടി സിഗരറ്റ് ഉപയോഗിക്കുന്നുണ്ട് അവർക്ക് കൊടുക്കരുത്. ഈ പ്രായമുള്ള കുഞ്ഞിൻ്റെ ഉടക്കുള്ളിൽ കുഞ്ഞിനെ ഊതാൻ ഒക്കത്തുള്ളൂ, വീട്ടിൽ അച്ഛന്മാർക്ക് അത് കൊടുക്കുക, വെളി കൊടുക്കരുത്. ഞാൻ നാട്ടുണ്ട് ഇതെടുത്ത് എടുത്ത് കഴിയുമ്പോൾ ദൈവമേ ഈ എല്ലാവരും പാട്ട് പാടുന്നു, എനിക്ക് പഠിക്കണം എല്ലാം മനസ്സിൽ നിന്ന് വിചാരിക്കണം പറഞ്ഞിട്ട്. പിന്നെ 3 പ്രാവശ്യം ഉടക്ക തൊട്ട് കഴിയട്ടെ, ഇവൻ്റെ ഉടക്കണമെന്ന് ഊതണമല്ലോ. അപ്പോൾ എന്നും അത് മനസ്സ് തോന്നും. അങ്ങനെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പഠിക്കാം. പിന്നെ നമുക്ക് വെളിയിൽ പോകണമെങ്കിൽ കുറച്ചും കൂടെ ഇങ്ങനെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വെളിയിൽ പോയാൽ ഈസിയായിട്ട് പഠിക്കാം. ഞാൻ പറഞ്ഞ കള്ളവാണ്. ഇത് സൂക്ഷിച്ച് കണ്ടിക്കണം. ഈ സാധനം നമ്മൾ ഇത് എടുക്കാൻ പോകുന്ന ഇവിടെങ്ങും അല്ല, നമ്മൾ എടുന്ന് ചെരുപ്പല്ല. ഇതിപ്പം 10 കൊല്ലം ഈ ആഴ്വരൊക്കെ ഉണ്ടെങ്കിൽ ചെരുപ്പ് കമ്പനി ഉണ്ട്, അവിടെ പോയി നമ്മൾ ചോദിക്കണം, അയ്യോ 5-6 ചെരുപ്പിൻ്റെ ഇത് തരാമോ, ഞാൻ എടുത്ത് തന്നെ എന്നടുത്ത് തന്നെ എന്തിനാ ആ ചെരുപ്പ് ഉണ്ടാക്കാൻ. അങ്ങനെ അവർ തരുന്ന സാധനം ഞാൻ കൊണ്ടുവന്ന്
സോപ്പൊടി മേടിച്ച് നല്ല കടിക്ക് വെച്ചിട്ട് ഇവിടെ കൊണ്ട് ഉണങ്ങാൻ വെക്കും. ആ ഉണങ്ങാൻ പറ്റി കഴിഞ്ഞ് ഓടത്തിൽ ഉണ്ടാക്കുമ്പം ഇത് ഇതാണ് ഞാൻ കയറ്റി വെക്കുന്നത്. ഇതാപ്പം അവിടെ ഇരുന്നോളും, നല്ല വൃത്തിയുമുണ്ട്, ഇളയിൽ പോകത്തുമില്ല. അറിയാം. ആ ഞാൻ രാവിലെ ഒരു 7 ഇവിടെ നിന്ന് ഇറങ്ങി മാവിടിക്കര അല്ലെങ്കിൽ മാവിടിക്കര മാതാറങ്ങി മാതാറ തിരുവല്ല അല്ലെങ്കിൽ ആദ്യം കിട്ടുന്ന വണ്ടി കന്നടക്കൊക്കെ തിരുവല്ല മാന്നാറ ഒക്കെ കറങ്ങുമായിരുന്നു. അങ്ങനെ എവിടെ ഓഫീസിലേക്ക് ഉണ്ടോ അവിടെ പോയി ഇങ്ങനെ വിൽക്കണ്ടായി. അതെൻ്റെ ബന്ധുവാണ് അച്ഛൻ്റെ, അച്ഛനിവിടെ ഉള്ള അച്ഛൻ മരിച്ചുപോയി. അച്ഛനുള്ള കാലം മുതലേ ഞങ്ങളുടെ അച്ഛന് അച്ഛൻ്റെ സഹായത്തിന് വേണ്ടി അണ്ണൻ ഞങ്ങളുടെ കൂടെ നിർത്തിയേക്കുമായിരുന്നു. ഇപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പം പുള്ളിയുടെ മരുന്നിനും കാര്യങ്ങൾക്കും പിന്നെ ഇപ്പോൾ കാഴ്ചയില്ല, ഒട്ടും തന്നെ കാഴ്ച കുറവാണ്. ഇപ്പോൾ നേരത്തെ വലിയ കുഴപ്പമില്ല, ഇപ്പോൾ ഒട്ടും കാഴ്ച ഈ ഓടക്കമില്ല പുള്ളിയുടെ ജീവിതമാർഗം. പക്ഷേ ഇത് പുള്ളി ഇവിടുന്ന് വനത്തിൽ പോയി ഫോറസ്റ്റുകാരെയൊക്കെ കണ്ട് അവരോട് പറഞ്ഞിട്ട് അവർ സഹായിക്കും. കാരണം ഒന്നും ആരുമില്ലല്ലോ സഹായിക്കും, കാരണം ഇങ്ങനെ സുഖമില്ലാത്ത ആളായത് കൊണ്ട്. ഇത് രാത്രി ഞങ്ങളെല്ലാം ഉറങ്ങിയ ശേഷം അടുപ്പിൻ്റെ അവിടെ പോയിട്ട് പുള്ളി ഇത് അടുപ്പ് കത്തിച്ച്, അപ്പോൾ നമ്മൾ നല്ല ഉറക്കമായിരിക്കും. ചിലപ്പോൾ നേരം വെളുക്കുന്നതിനും വരെ ഇരുന്നോട്ടെ, നല്ല രീതിയിൽ ഈ ഡിസൈനൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാടാണ്. കാരണം ഇത് കത്തിച്ച് കരിച്ച് ഇതിൻ്റെ ആ തീയൊക്കെ ചിരട്ടയൊക്കെ ഇവിടുന്നിലേക്ക് വാങ്ങിക്കൊണ്ട് വന്ന് കത്തിച്ച് കരിച്ച് ഇത് കമ്പി നല്ല ചൂടാക്കി കുത്തി ആക്കി എടുക്കുന്നത് അങ്ങനെ. അപ്പം വര ഈ വര കറക്റ്റായിട്ട് വരുത്തില്ല. ചിലപ്പോൾ എന്നോട് വന്ന് എനിക്ക് ടൈം കിട്ടത്തില്ല, ചിലപ്പോൾ എന്നോട് വന്ന് പറയും ഇതൊന്ന് വരച്ച് തരാൻ പറയും. കാഴ്ചയില്ലാത്തതുണ്ട്, കാരണം ചില സമയങ്ങളിൽ ഒത്തിരി കുഴൽ നഷ്ടപ്പെടും. കാരണം ഇത് വരയ്ക്കുന്നത് വര കറക്റ്റ് അല്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഹോള് എല്ലാം കറക്റ്റ് കാരണം എന്നുള്ള വര കറക്റ്റാണ്. അപ്പോൾ പുള്ളി ഇത് ചില സമയം കുത്തുമ്പം കണ്ണ് കാഴ്ച കുറവായത് കൊണ്ട് വേറെ എവിടെയിലേക്ക് ഇട്ട് ഹോള് ചെയ്യും. അപ്പോൾ ഇതിന് ഒരു കുഴലും പോകും. ഇത് എവിടുന്ന് കൊണ്ടുവരുന്നത്? ഇത് ആങ്ങമുഴി സീതത്തോട് അങ്ങനെയുള്ള വനത്തിൽ പോയിട്ട് വെട്ടി പിന്നെ ഇത് ഇവിടെ കൊണ്ടുവന്ന കുറേ പേപ്പർ, ഇതിന് സാൻഡ് ചെയ്യുന്ന പേപ്പറുണ്ട്, അതിനങ്ങനെ നല്ല വിലയുണ്ട്, അത് വാങ്ങിക്കൊണ്ട് തന്നെ ഇതന്നെ ഇതിട്ട് സാൻഡ് ചെയ്ത് ഇത് തേച്ച് കഴുകി പിന്നെ ഇത് പോളിഷ് പോലെ അടിച്ച് പോളിഷ് അടിച്ച് അങ്ങനെയൊക്കെ ഒരുപാട് പണിയുണ്ട് ഇതിനെ. പക്ഷേ പുള്ളി ഈ ചെയ്യുന്ന പണിയിലൊന്നും എവിടെ പുറത്തിറങ്ങിപ്പോയി ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊന്നും കൊടുക്കും. ഇതിനെ എത്ര രൂപയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 രൂപ, 10 രൂപ എന്ന് പറഞ്ഞാൽ ആ എന്നാ നീ വെച്ചടാ എന്ന് പറഞ്ഞു കൊടുക്കും. പക്ഷേ ഇതിൻ്റെ പണിയെന്ന് വെച്ചാൽ എത്ര രൂപയുടെ പണിയായിരിക്കും ഇത്. നമ്മൾ പക്ഷേ പുറത്തൊരു വലിയ കടകളിലൊക്കെ പോയി മെഴുതിയ 2,000, 2,500, 3,000 രൂപയുടെ വിലയാണ് ഇതിന് സാധാരണ വില. ഞാനൊരു കടയിൽ തിരക്കിയപ്പോൾ അങ്ങനെ വില വന്നത്. കാരണം ഇതുണ്ടോ, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളത്. എത്ര നേരത്തെ പണിയെന്നറിയാം ഇത് ഒരെണ്ണം ഞാൻ പറയും ഇത്രയും കഷ്ടപ്പെട്ടിട്ട് വെറുതെ എന്തിനാണ് ഇത് കൊണ്ട് കൊടുക്കുന്നത്. പക്ഷേ പുള്ളിക്ക് ആരെങ്കിലും 10 രൂപ ചോദിച്ചാൽ പുള്ളിക്ക് അങ്ങനെ ഇതിന്റെ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇത്രയും നമ്മൾ ഒരു ദിവസം മൊത്തം ഒരു രാത്രി മൊത്തം കിടന്ന് ഉറക്കമുള്ള ചുണ്ടാക്കിയതാണെന്നൊന്നും പുള്ളിക്ക് ഇതൊന്നും ആരെങ്കിലും ഒരു 10 രൂപയ്ക്ക് ചോദിച്ചാൽ 20 രൂപയ്ക്ക് ചോദിച്ചാൽ ഇത് കൊടുക്കും, അങ്ങനെ കൊടുത്തിട്ട് പോരും. അതാണ് പുള്ളിയുടെ പരിപാടി. പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു പൊടിയുണ്ട് കേട്ടോ, നമുക്ക് ഇങ്ങനെ ചെറിയ പൊടിയുണ്ട്. അതുകൊണ്ട് ഇത് രണ്ടും ഇട്ട് ഇങ്ങനത്തെ ഉരയ്ക്കുമ്പോൾ ഈ പൊടി നമ്മുടെ പുള്ളിയുടെ മേത്ത് പിടിക്കുമ്പോൾ ഇത് അലർജി. അപ്പം ഇവിടെ എല്ലാം പൊട്ടിയിരിക്കുകയാണ്, ഇതിൻ്റെ ചികിത്സയൊക്കെ നടക്കുന്നുണ്ട്. എന്നിട്ടാണ് ഈ 10 രൂപയ്ക്ക് കൊടുക്കുന്നത്? 10 രൂപ അതൊന്നും ഒരു പ്രശ്നമല്ല. 10 രൂപയ്ക്ക് പോട്ടെ, പിള്ളേരാരെയും ചോദിച്ചാൽ വെറുതെയും കൊടുക്കും.